अध्ययन वर्षते पारामेडिकल कोर्स अपेक्षार्थिकल समर्पिच्चिट्टुल्ल रेखकल प्रकारं പ്രാഥമിക പരിശോധന കഴിഞ്ഞ ആപ്ലിക്കേഷനുകളുടെ സ്റ്റാറ്റസ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ യോഗ്യത നിർണ്ണയിക്കുന്ന രേഖകളിൽ വീഴ്ച വരുത്തിയവ താൽക്കാലികമായി റിജക്റ്റ് ചെയ്യുകയും മറ്റ് അവകാശങ്ങൾക്ക് അനുബന്ധമായി രേഖകൾ സമർപ്പിക്കാത്തവരുടെയും രേഖകൾ സാധുവല്ലാത്തതുമായ ക്ലെയിം നിരസിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ രേഖകൾ ഇല്ല, അസാധുവാണ്, വ്യക്തമല്ല എന്നുള്ളവ നിങ്ങൾക്ക് സ്റ്റാറ്റസിൽ കാണാൻ സാധിക്കും. അവ നിങ്ങൾക്ക് വീണ്ടും അപ്‌ലോഡ് ചെയ്യുവാനും കഴിയും. പുതിയ ക്ലെയിം നൽകുവാൻ സാധിക്കുകയില്ല. ആവശ്യപ്പെടുന്ന രേഖകൾ അപ്‌ലോഡ് ചെയ്തു കഴിഞ്ഞാൽ അവയുടെ പരിശോധന നടത്തിയതിന് ശേഷം സ്റ്റാറ്റസിൽ മാറ്റം വരുത്തുന്നതാണ്. അപ്‌ലോഡ് ചെയ്തിട്ടുള്ളതും ആപ്ലിക്കേഷനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുമായ വിവരങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം അപേക്ഷാർത്ഥികൾക്കാണ്. തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ട് അഡ്മിഷൻ ലഭിച്ചാലും അത് ഏത് ഘട്ടത്തിൽ കണ്ടുപിടിച്ചാലും അഡ്മിഷൻ ക്യാൻസലായി പോകുന്നതാണ്. പ്രസിദ്ധീകരിക്കുന്നതിൽ തെറ്റായ വിവരങ്ങൾ കാണപ്പെട്ടാൽ റിമാർക്സ് കോളത്തിൽ ഇത് രേഖപ്പെടുത്തുകയോ നിങ്ങളുടെ അടുത്തുള്ള LBS സെൻറ്ററിൽ രേഖാമൂലം അറിയിക്കുകയോ ചെയ്യേണ്ടതാണ്. പുതിയ ക്ലെയിമുകൾ അല്ലെങ്കിൽ അവകാശവാദങ്ങൾ നൽകുവാൻ സാധിക്കുകയില്ല. പുനർപരിശോധനയിൽ റിജക്റ്റ്, ആക്സെപ്റ്റ് സ്റ്റേറ്റസിന് മാറ്റം വരാവുന്നതാണ്. ക്ലെയിം നൽകിയതിൽ തെറ്റുണ്ടെന്ന് പുനർപരിശോധനയിൽ കണ്ടെത്തിയാൽ അവ നിരസിക്കുന്നതാണ്. അപേക്ഷ പ്രൊവിഷണലി റിജക്റ്റ് ചെയ്യാനുണ്ടായ കാരണങ്ങൾ ഇവയാണ്. നേറ്റിവിറ്റി തെളിയിക്കാൻ സാധിക്കാത്തതുകൊണ്ട്, കേരളൈറ്റ് എന്ന് കാണിക്കുകയും അതിനുള്ള രേഖ അപ്‌ലോഡ് ചെയ്യാതിരിക്കുകയും ചെയ്താൽ റിജക്റ്റ് ചെയ്യുന്നതാണ്. നേറ്റിവിറ്റി കേരളൈറ്റ് ആണെങ്കിൽ മാത്രമേ റിസർവേഷൻ, ഫീ കൺസൾഷൻ തുടങ്ങിയ ആനുകൂല്യങ്ങൾ കിട്ടുകയുള്ളൂ. അതിനായി സമർപ്പിക്കേണ്ട രേഖകൾ താഴെ പറയുന്നവയാണ്. നേറ്റിവിറ്റിക്ക് വേണ്ടി പ്ലേസ് ഓഫ് ബർത്ത് കേരളത്തിൽ ആണെന്ന് കാണിക്കുന്ന ആധികാരികമായ ഒരു രേഖ, SSLC ബർത്ത് സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസർ നൽകിയ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവയിലൊന്ന് അപ്‌ലോഡ് ചെയ്യാം. അപേക്ഷാർത്ഥി കേരളത്തിൽ ജനിച്ചതല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛൻ, അമ്മ ഇവരിൽ ഒരാളുടെ പ്ലേസ് ഓഫ് ബർത്ത്, കേരളത്തിലെ സ്ഥലം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്, എക്സാമ്പിൾ SSLC, പാസ്പോർട്ട്, നേറ്റിവിറ്റി ആയാലും മതി. ഇതിൻ്റെ കൂടെ കുട്ടിയുമായുള്ള റിലേഷൻ കാണിക്കുന്നതിന് കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൂടി അപ്‌ലോഡ് ചെയ്യണം. നോൺ കേരളൈറ്റ് എന്ന് കാണിക്കുകയും അതിനുള്ള രേഖ അപ്‌ലോഡ് ചെയ്യാതിരിക്കുകയും ചെയ്താൽ റിജക്റ്റ് ചെയ്യുന്നതാണ്. നോൺ കേരളൈറ്റ് എന്നത് കേരളീയരല്ലാത്ത രക്ഷിതാക്കളുടെ കുട്ടി വിദ്യാഭ്യാസ യോഗ്യത കേരളത്തിൽ നേടിയിരിക്കുകയും അച്ഛനോ അമ്മയോ 2 വർഷത്തിൽ കുറയാതെ കേരള സർക്കാരിൽ ജോലി നോക്കിയവരോ നോക്കുന്നവരോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഡിഫൻസ് സർവീസ് പോസ്റ്റഡ് ഇൻ കേരള ഇവയിലേതെങ്കിലും ജോലി നോക്കുന്നവരോ അല്ലെങ്കിൽ അപേക്ഷാർത്ഥി 12 വർഷത്തെ പഠന കാലയളവിൽ 5 വർഷത്തിൽ കുറയാതെ കേരളത്തിൽ താമസിച്ചിരുന്നവരോ അല്ലെങ്കിൽ അപേക്ഷാർത്ഥി 8 മുതൽ 12 വരെ കേരളത്തിൽ പഠിച്ചവരോ ആയിരിക്കണം. ഇത് സ്ഥാപിക്കുന്നതിനായി പ്രോസ്പെക്റ്റസിൽ അനക്ഷർ 4B പറഞ്ഞിരിക്കുന്ന ഫോമാറ്റിലുള്ള സർട്ടിഫിക്കറ്റുകൾ അപ്‌ലോഡ് ചെയ്യണം. ഈ വിഭാഗക്കാർക്ക് റിസർവേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല. ഇത് പ്രോസ്പെക്റ്റസ് പ്രകാരം നോൺ കേരളൈറ്റ് 1 എന്ന വിഭാഗത്തിലുള്ളവരാണ്. ഇവരെ സ്റ്റേറ്റ് മെറിറ്റ് സീറ്റിലേക്ക് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. നോൺ കേരളൈറ്റ് 2 അതേഴ്സ് എന്നത് കേരളൈറ്റ്, നോൺ കേരളൈറ്റ് 1 വിഭാഗത്തിൽപ്പെടാത്തവർ ആണ്. ഈ വിഭാഗത്തിൽപ്പെട്ടവരുടെ അപേക്ഷ 10% മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഇക്കോൺസ്, നിഷ്, നിപ്മ എന്നീ സ്ഥാപനങ്ങളിലേക്കുള്ള മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് മാത്രമേ LBS സെൻറ്റർ അലോട്ട്മെൻറ്റ് നടത്തുന്നുള്ളൂ. ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അപേക്ഷ നിരസിച്ചവർ ബർത്ത് സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് ഇവയിലേതെങ്കിലും ഒന്ന് അപ്‌ലോഡ് ചെയ്യാം. ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ സ്വീകരിക്കുന്നതല്ല. SSC ST വിഭാഗക്കാർ സാധുതയുള്ള കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്‌ലോഡ് ചെയ്യേണ്ടതാണ്. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 3 വർഷമാണ്. ഹാൾ ടിക്കറ്റ്, മാർക്ക് ലിസ്റ്റ് അപ്‌ലോഡ് ചെയ്യാത്തതുകൊണ്ട് അപേക്ഷ നിരസിച്ചവർ മാർക്ക് ലിസ്റ്റ് നോട്ട് ക്ലിയർ, നോട്ട് വാലിഡ്, നെറ്റ് കോപ്പി ഓഫ് മാർക്ക് ലിസ്റ്റ് നോട്ട് സെൽഫ് അസ്റ്റഡ് എന്നീ റിമാർക്സ് ഉള്ളവർ മാർക്ക് ലിസ്റ്റ് ഒറിജിനൽ അപ്‌ലോഡ് ചെയ്യണം. ചില വിഷയങ്ങൾ 2021 പാസ്സാവുകയും മറ്റുള്ളവ മുൻ വർഷങ്ങളിൽ പാസ്സാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ മാർക്ക് ലിസ്റ്റുകളും കമ്പൈൻ ചെയ്ത് ഒരു ഫയലാക്കി അപ്‌ലോഡ് ചെയ്യണം. CBSE, ICSE, ഓപ്പൺ സ്കൂൾ, അതർ സ്റ്റേറ്റ് ബോർഡ്സ് പഠിച്ചവരും
മാർക്ക് ലിസ്റ്റ് ആണ് അപ്‌ലോഡ് ചെയ്യേണ്ടത്. പാസ് സർട്ടിഫിക്കറ്റ്, ഹാൾ ടിക്കറ്റ് അപ്‌ലോഡ് ചെയ്യുന്നവ സ്വീകരിക്കുകയില്ല. അപ്‌ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ് കംപ്ലീറ്റ് ആയിരിക്കണം. അതിൽ വ്യക്തമായി ബോർഡിന്റെ പേരും വർഷവും ഉണ്ടായിരിക്കണം. ഗ്രേഡ് മാത്രം കാണിച്ചിട്ടുള്ള മാർക്ക് ലിസ്റ്റ് അപ്‌ലോഡ് ചെയ്തവർ ഗ്രേഡ് ടു പെർസെന്റേജ് കൺവേർഷൻ കാണിക്കുന്ന പേജും അപ്‌ലോഡ് ചെയ്യണം. മാർക്ക് ലിസ്റ്റിലുള്ള മാർക്ക് തന്നെയാണോ പബ്ലിഷ് ചെയ്തതിൽ ഉള്ളതെന്ന് പരിശോധിക്കേണ്ടതാണ്. തെറ്റുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള LBS സെന്ററിൽ രേഖാമൂലം അറിയിക്കണം. ഇല്ലെങ്കിൽ അലോട്ട്മെന്റ് കിട്ടിയാലും നഷ്ടമാകും. മൈനോറിറ്റി ക്ലെയിം, കമ്മ്യൂണൽ റിസർവേഷൻ, EWS, ഫീ കൺസെഷൻ, സ്പെഷ്യൽ റിസർവേഷൻ എന്നീ ക്ലെയിം അഥവാ അവകാശവാദങ്ങൾ നിരസിച്ചവരാണെങ്കിൽ സ്റ്റേറ്റസിൽ പറഞ്ഞിരിക്കുന്ന രേഖകൾ അപ്‌ലോഡ് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായി അവ വ്യക്തമാണെന്ന് സ്ക്രീനിൽ നോക്കി ഉറപ്പുവരുത്തേണ്ടതാണ്. SC ST വിഭാഗത്തിലുള്ളവരുടെ അപേക്ഷകൾ KIR TADSന്റെ പരിശോധനയിൽ ആയതിനാൽ അവരുടെ ആക്സെപ്റ്റഡ് സ്റ്റേറ്റസിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട്. അപേക്ഷകരുടെ വ്യക്തിഗത അക്കാദമിക് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പരിശോധിച്ച് അനുബന്ധ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യേണ്ടത് അപേക്ഷാർത്ഥികളുടെ പൂർണ്ണ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യാത്തത് മൂലമുണ്ടാകുന്ന അനന്തര ഫലങ്ങൾക്ക് അപേക്ഷാർത്ഥികളായിരിക്കും ഉത്തരവാദി. അപ്‌ലോഡ് ചെയ്യുവാനുള്ള അവസാന തീയതി 15 October 2021 വൈകിട്ട് 5 മണി വരെയാണ്.